ഇമാം ബൂസ്വരിയുടെ ബ്രുദ്ധയിലുണ്ടല്ലോ, تحت الحجارة كاشحا مطرف الأدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي ورقة شلنا وشد من سغب نحشاءه وطوى تحت الحجارة كاشحا مطرف الأدمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وراودته الجبال الشم من ذهبي عن نفسه فأراها أيما شممي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഇമാം ബൂസൂരി ഏകദേശം 800 കൊല്ലങ്ങൾക്ക് മുമ്പ് അലക്സാണ്ട്രിയയിൽ ജീവിച്ചു മരിച്ചുപോയ പ്രവാചക പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ കാവ്യരചയിത. 150 കിലോമീറ്റർ യാത്ര ചെയ്താലും മെഡിറ്ററേനിയൻ കടലിലേക്ക് നോക്കി നിൽക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തി ഉണ്ടാക്കിയ അസ്കന്ദരിയ എന്ന ഒരു നഗരമുണ്ട്. അലക്സാണ്ട്രിയ ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറി എവിടെയായിരുന്നു? ഇന്നതിനെ ബ്രേക്ക് ചെയ്ത് വേറെ ലൈബ്രറികളൊക്കെ വന്നു. അലക്സാണ്ട്രിയയിൽ മഹാനായ ഇമാം ബൂസൂരി തങ്ങളും അബുൽ അബ്ബാസുൽ മിർശിദങ്ങളും യാഖൂത്തുൽ അർശ് തങ്ങളും മൂന്ന് മുഹിബ്ബീങ്ങളുടെ മഖാമുകളുണ്ട്. മൂന്ന് മഹാമസ്ജിദുകൾ എല്ലാം ഒരിട്ടാവട്ടത്ത് ഒറ്റ കോമ്പൗണ്ടിനുള്ളിൽ മൂന്ന് വലിയ മസ്ജിദുകൾ, മൂന്ന് മഖാമുകളും. അവിടെയാണ് പുണ്യനബിക്ക് തങ്ങൾക്ക് തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ബുർദ്ദ ചരിച്ച മഹാനായ ഇമാം ബൂസൂരി തങ്ങളുള്ളത്. നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. പോയ ആളുകൾ വേറെ ഇവിടെയൊക്കെ സദസ്സിലുണ്ടായിരിക്കും. മഹാന് ശരീരമാസകലം രോഗം വന്നപ്പോഴേ ഹബീബായ നിബിതങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കിയതാ നിബിതങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തി ഞാനൊരു കവിത എഴുതും. ആ കവിതയാണ് ഇന്ന് ലോകത്ത് അനശ്വരമായി നിൽക്കുന്നത്. ബുർദ അതിലെ വരികളാണ് നമ്മൾ ചൊല്ലിയത്. ഈ മൗലായ സൊല്ലി മൗലായ എന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ സൊല്ലി വസല്ലിം ദായിമൻ എപ്പോഴും സ്വലാത്തും സലാമും നീ ചൊരിയണമേ അല ഹബീബിക് നിന്റെ ഹബീബായ നബിയുടെ മേൽ ഖൈറിൽ ഖൽഖി കുല്ലിഹിമി എല്ലാ സൃഷ്ടികളെക്കാളും നേതാവായ നിന്റെ തിരുമേനിയുടെ മേൽ സ്വലാത്തും സലാമും ദായിമൻ എപ്പോഴും വർഷിക്കണമേ. അതാണ് നമ്മൾ ആ പകരം ചൊല്ലുന്നത്. ആ സുഖമായപ്പോ ശരീരം വ്രണങ്ങളായപ്പോ ഒരു മരുന്നും ഏൽക്കാതെ വന്നപ്പോ മഹാൻ നേർച്ചയാക്കിയത് ഹബീബിന്റെ മേൽ ഞാൻ കവിത എഴുതുകയാണ്. ഹബീബിനെ പുകഴ്ത്തിയുള്ള മദഹ് ചൊല്ലുകയാണ്. ആ മദഹ് ചൊല്ലി ഒരേ ഒരു ലക്ഷ്യമാണ്, ഹബീബിലേക്ക് അടുക്കണം. ولم أريد زهرة الدنيا التي اقتطفت يدا زهير بما أثنى على هرمي സുഹൈർ എന്നവരുടെ വാപ്പ സുഹൈർ എന്നവരെ ഹരിമ ബിനു സിനാൻ എന്ന് പറഞ്ഞ രാജാവിനെ പുകഴ്ത്തി പറഞ്ഞ് കാശുണ്ടാക്കിയ പോലെ കാശുണ്ടാക്കാനല്ല ഞാൻ ഈ കവിത ചൊല്ലുന്നത്. ഇത് ഹബീബിനോടുള്ള പ്രേമം, അനുരാഗം, സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അന്ന് രാത്രിയാണ് കാവ്യം പൂർത്തിയായി അവസാന വരികളിലാണ് യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم اللهم يا نبي مصطفى يا
നീ തിരഞ്ഞെടുത്ത പുണ്യ പ്രവാചകരുടെ ആ ഒരു മഹത്വം മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹുവേ ബല്ലഗ മഖാസിദന, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂവണിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. നിന്റെ പ്രവാചകനെ മുൻനിർത്തി ചോദിക്കുകയാണ്, വഗ്ഫിർ ലനാ മാ മളായാ വാസിഅൽ കറമി, കഴിഞ്ഞുപോയ പാപങ്ങളെ ഞങ്ങൾക്ക് നിരുപാധികം മാപ്പ് നൽകണമേ. ആ കവിത അവസാനിച്ച അന്ന് രാത്രി ഇമാമുന ബുസീരി തങ്ങൾ ഉറങ്ങുന്ന ദിവസം, ഉറങ്ങുന്ന രാവിൽ ഹബീബായ നബി തങ്ങളെ സ്വപ്നം കാണുകയാണ്. പുണ്യ നബി തങ്ങൾ വന്ന് ചോദിക്കുന്നു, യാ ബുസീരി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് പ്രശ്നം? നബിയേ, എന്റെ ശരീരത്തിലെ വ്രണങ്ങൾ കാണുന്നില്ലയോ നബിയേ? ഹബീബായ നബി തങ്ങൾ ഒരു ഒരു പുതപ്പ് അവരെ പുതപ്പിച്ചു എന്നാണ് ചരിത്രം. ആ പുതപ്പിനാണ് അറബിയിൽ ബുർദ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കാവ്യം ബുർദ എന്നറിയപ്പെടാൻ കാരണം. മഹാൻ പറയുന്നു, രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്റെ ശരീരത്തിലെ വ്രണങ്ങളെല്ലാം അല്ലാഹു അത്ഭുതകരമായി ശിഫയാക്കിയിരിക്കുന്നു. ആ പ്രേമ കാവ്യമാണ് ഇന്നും ലോകത്ത് സജീവമായി നിലനിൽക്കുന്നത്. ബുർദയുടെ വരികളാണ്.